ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയറ്റും പരിപ്പ് പായസമാണ്. പശുവിൻ പാൽ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അരക്കിലോ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പരിപ്പെടുത്ത് അതേ പാത്രത്തിൽ ഒരു പാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. വീണ്ടും അരപ്പാത്രം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് 3 വിസിൽ കേൾപ്പിച്ച് പരിപ്പ് നല്ലതുപോലെ വേവിച്ചെടുക്കാം. 3/4 കിലോ ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതേസമയത്ത് നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 2 കഷ്ണം ചുക്ക്, 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 2 ടേബിൾ സ്പൂൺ ഏലക്ക എന്നിവ ചേർത്ത് പൊടിച്ച് എടുക്കാം. ശർക്കര എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഒരു ഉരുളിയിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ചുക്ക്, ഏലക്ക, ജീരകത്തിൻ്റെ പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയാക്കിയത് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് തരികളില്ലാതെ എടുക്കാം. അപ്പോൾ ഞാനിത് തരികളില്ലാതെ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് നമുക്ക് ഇതെല്ലാം ശർക്കരയും ചെറുപയറ്റും പരിപ്പും ഒക്കെ നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഇതേപോലെ ഇളക്കി കൊടുത്ത് വരട്ടി എടുക്കാം. അതിനുശേഷം 1 ലിറ്റർ പശുവിൻ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം പായസം ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പായസം തയ്യാറാക്കി എടുക്കാൻ, കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ദേ പായസം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് വീണ്ടും 1 ലിറ്റർ പശുവിൻ പാൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് കൂടി പായസം തിളക്കാൻ അനുവദിക്കാം. അപ്പോൾ പായസം ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കശുവണ്ടി, കിസ്മിസ്, തേങ്ങാക്കൊത്ത്, എള്ള് എന്നിവ നെയ്യിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ചുക്ക, ഏലക്ക, ജീരകത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് യോജിപ്പിച്ച് എടുക്കാം. ബാലൻസ് ഉള്ളത് കുപ്പിയിലിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം, കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.